ഹായ് ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5-ാം ക്ലാസ്സിലെ നമ്പർ വേൾഡാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്പറെല്ലാം എഴുതി പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ഹായ് ടിപ് ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നോക്കിയേ, ഇതെന്താ നമ്മൾ വായിക്കുന്നത്? 1 അല്ലേ. അടുത്തത് 2, അടുത്തത് 3, 4, 5, 6, 7, 8, 9. നമ്മൾ ഇംഗ്ലീഷ് എന്താ വായിക്കുന്നതിന്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ഞാനിവിടെ ഒരു പൂജ്യം കൂടെ ചേർക്കുകയാണ്. എന്താ വായിക്കുന്നത്? 10. അടുത്തത് 20, 20. അടുത്തത് 30, 30. അടുത്തത് 40, 40. അടുത്തത് 50, 50. അടുത്തത് 60, 60. അടുത്തത് 70, 70. അടുത്തത് 80, 80. അടുത്തത് 90, 90. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ഈ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഞാൻ ഇങ്ങോട്ട് എഴുതാൻ പോകുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നോക്കിയേ, ഇത് 1 എന്ന് പറയുന്നത് ഒറ്റ അക്കം, ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അല്ലേ. 2 എന്ന് പറയുന്നതും ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ. അതുപോലെ 3, 4, 5, 6, 7, 8 9 വരെ ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ. അടുത്തത് 2 സംഖ്യ വരുന്നുണ്ട്, 1 ഉം 1 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഏറ്റവും വലിയ ഒറ്റ അക്കമുള്ള സംഖ്യ, ഏറ്റവും വലിയ ഒറ്റ അക്കമുള്ള സംഖ്യ ഏതാണ്? 9. മനസ്സിലായോ? ഏറ്റവും വലിയ ഒറ്റ അക്കമുള്ള സംഖ്യ ഏതാണ്? 9. 9. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ഈ 90 ഞാൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ. നോക്കിയേ, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. 100 ആയപ്പോൾ എത്ര അക്കമുണ്ട്? 3 അക്കം അല്ലേ. 3 സംഖ്യകൾ, 1, 2, 3 സംഖ്യകൾ. അപ്പോൾ ഈ 99 എന്ന് പറയുന്നതാണ് എന്ത്? ഏറ്റവും വലിയ 2 അക്ക സംഖ്യ. ഏതാണ്? ഏറ്റവും വലിയ 2 അക്ക സംഖ്യ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയേ, ഇത് ഏറ്റവും വലിയ 1 അക്ക സംഖ്യ 9 അല്ലേ. 9. അടുത്തത് 2 അക്ക സംഖ്യ 99. അങ്ങനെയാണെങ്കിൽ 3 അക്ക സംഖ്യ പറയാമല്ലോ. ഏതാണ് പറഞ്ഞേ? 3 അക്ക സംഖ്യ 1, 2, 3. ഇതിന് എന്താ വായിക്കുന്നത്? 999. എന്താ വായിക്കുന്നത്? 999. 999 എന്ന് വായിക്കും. ഇനി നമുക്ക് ഒരു 4 അക്ക സംഖ്യ എഴുതാം. ഏതാണ് നോക്കിയേ? 9, 9, 9, 9. 4 അക്ക സംഖ്യ. ഇതെന്താ വായിക്കുന്നത്? ഇത് 9, ഇത് 99, ഇത് 999, ഇതോ 9000. എന്താ വായിക്കുന്നത്? 9000, 9000, 999. എന്താ വായിക്കുന്നത്? 9999. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എല്ലാം 1 കൂട്ടി നോക്കാം. 9-ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നോക്കിയേ, 10 അല്ലേ. അപ്പോൾ 99-ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും കണ്ടോ. അപ്പോൾ 999-ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 0, 0, 0, 0 കണ്ടോ. 1000 അല്ലേ. ഇവിടെ 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 0, 0, 0, 10.
ഒൻപതിൻ്റെ ഒന്ന് കിട്ടുമ്പോൾ പത്ത് പൂജ്യം ശിഷ്ട ഒന്ന്, ഒമ്പതിൻ്റെ ഒന്ന് കിട്ടുമ്പോൾ പത്ത് പൂജ്യം ശിഷ്ട ഒന്ന്, ഒമ്പതിൻ്റെ ഒന്ന് കിട്ടുമ്പോൾ പത്ത് പൂജ്യം ശിഷ്ട ഒന്ന്, ഒമ്പതിൻ്റെ ഒന്ന് കിട്ടുമ്പോൾ പത്ത്, ഇതാണ് 10,000 അല്ലേ. 1,000 മൂന്ന് പൂജ്യം, ഇത് 10,000, 1,000 ഇത് 100, ഇത് 10. മനസ്സിലായില്ല? അപ്പോൾ ഈ ഇത്രയും മാത്രം നമുക്ക് ഇന്ന് പഠിച്ചാൽ മതി, ഇത് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.